നമസ്കാരം. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ പുറത്തുവിട്ട പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു വീണ വിജയനും എക്സാലോജിക് മുൻ ചെയർമാനുമായ ഡെന്നി തോമസ് ചെമ്പഴയുമായുള്ള ബന്ധങ്ങൾ. ഡെന്നി തോമസ് ചെമ്പഴ ആരാണ് എന്നുള്ള കാര്യമാണ് എൻ്റെ അന്വേഷണത്തിൽ പോയിരുന്നത്. ആ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങൾ ഞെട്ടിക്കുന്ന സംഭവങ്ങളായിരുന്നു. ഇന്ത്യ രാജ്യത്തെ ശത്രുരാജ്യത്തിന് ഒറ്റുകൊടുക്കുന്ന ചാരനാണ് അദ്ദേഹം എന്നുള്ള വിവരങ്ങൾ ക്രൈം പുറത്തുവിട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ 4 വർഷം പ്രവർത്തിച്ച അനൂപ് കരിച്ചേരി എന്ന് പറയുന്ന യുവാവ് പ്രധാനമന്ത്രി അമിത്ഷാ തുടങ്ങി പ്രമുഖ അതോറിറ്റിക്ക് പരാതി കൊടുത്തതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ എപ്പിസോഡിൽ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ എന്നേക്കാൾ മുമ്പ് തന്നെ കേരളത്തിലെ പ്രമുഖനായ ഒരു പത്രപ്രവർത്തകൻ ജനം TVയുടെ അവതാരകനായ എഡിറ്ററായ അനിൽ നമ്പ്യാർ ഈ കാര്യത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് നേരത്തെ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ഈ കേസ് ഞാൻ കൊണ്ടുവന്ന വാർത്തയുമായി ബന്ധപ്പെട്ട സംഭവത്തിലെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. ഞാൻ വീണ വിജയനും അതേപോലെ എക്സാലോജിക് മുൻ ചെയർമാനായ ഡെന്നി തോമസ് ചെമ്പഴയുമായുള്ള ഫോട്ടോ പ്രസിദ്ധീകരിച്ചപ്പോൾ പലരും പറഞ്ഞു ഇത് കട്ട് ചെയ്ത് വെട്ടി ഒട്ടിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആക്ഷേപങ്ങൾ പറയുകയുണ്ടായി. എനിക്ക് അവരോട് സഹതാപമാണ് തോന്നിയത്. എന്നാൽ ഇപ്പോഴിതാ ഇതേ ഫോട്ടോ ആരാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കുക. ഇത് പോസ്റ്റ് ചെയ്യുക മാത്രമല്ല അതിലൊരു കമൻ്റ് കൂടി വന്നിട്ടുണ്ട് അനിൽ നമ്പ്യാരുടെ. ആ അനിൽ നമ്പ്യാരുടെ കമൻ്റ് ഒന്ന് നമുക്ക് വായിക്കാം. 2022 June 29 അനിൽ നമ്പ്യാർ ജനം TVയുടെ എഡിറ്ററായ അനിൽ നമ്പ്യാർ പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റിലെ കാര്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ഇതേ ഫോട്ടോ ഞാൻ പ്രസിദ്ധീകരിച്ച അതേ ഫോട്ടോ പ്രസിദ്ധീകരിച്ചുകൊണ്ട് അദ്ദേഹം പ്രസിദ്ധീകരിച്ച കാര്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. എത്ര പിപ്പിടി കാട്ടിയാലും പ്രകാശേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. മകളുടെ ഗുരുസ്ഥാനീയനാണ് ജയ് ബാലകുമാർ വഴികാട്ടിയും മകൾ സ്ഥാപകയും MDയുമായ എക്സാലോജിക് എന്ന സോഫ്റ്റ്വെയർ കമ്പനിയുമായുള്ള ബാലകുമാറിൻ്റെ പങ്കാളിത്തം വ്യക്തിപരമാണ് പ്രകാശേട്ട. ഈ ജയ്ക് ബാലകുമാറാണ് സ്വപ്ന സുരേഷിന് നിയമനം നൽകിയ PWC യുടെ ഡയറക്ടർമാരിൽ ഒരാൾ. അപ്പോൾ എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണക്കുന്നില്ലേ? ഇനി ഇതൊക്കെ പുറത്തുവിട്ട ഗൂഗിളിനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി കേസെടുക്കല്ലേ പ്രകാശേട്ട എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് അനിൽ നമ്പ്യാർ ഫേസ്ബുക്കിൽ 2022 January 29 പ്രസിദ്ധീകരിച്ചുള്ള. ഇവിടെയാണ് ഏറ്റവും രസകരമായ മറ്റൊരു സംഭവം ക്രൈം മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം സത്യമാവുന്നത്. അതെന്താണ്? വീണ വിജയനാണ് സ്വപ്ന സുരേഷിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിച്ചത്, അവർക്ക് വേണ്ട നിയമനങ്ങൾ കൊടുത്തത് എന്ന് ക്രൈം നേരത്തെ പറഞ്ഞിരുന്നു. അത് സത്യമാവുകയാണ്. പ്രൈസ് വാട്ടർ കൂപ്പർ വഴി അഭ്യാസി യോഗ്യതയില്ലാതിരുന്നിട്ട് കൂടി സ്വപ്ന സുരേഷിനെ നിയമിച്ചത് വീണ വിജയൻ്റെ കറുത്ത കരങ്ങളാണ് എന്ന് ക്രൈം പറഞ്ഞ വാർത്ത ഇവിടെ സത്യമാവുകയാണ്. അതായത് സ്വപ്ന സുരേഷിനെ എന്തിനു വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ കൊണ്ടുവന്നിട്ടുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഫോട്ടോയും ഈ കുറിപ്പുകളും. അതായത് പ്രൈസ് വാട്ടർ കൂപ്പർ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടർമാർ ഒരാളാണ് ഡെന്നി തോമസ് ചെമ്പഴ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി വളരെ വ്യക്തമാക്കുകയാണ്. ഈ പറയുന്ന ഫോട്ടോ നോക്കി നോക്കൂ. ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ള ജയ്ക്ക് ബാലകുമാർ തന്നെയാണ് ഈ കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്. വീണ വിജയന്റെ കൂടെ ഇരിക്കുന്ന ഡെന്നി തോമസ് ചെമ്പഴ ഡയറക്ടറാണ് PWC യുടെ, അതായത് പ്രൈസ് വാട്ടർ കൂപ്പറിന്റെ എന്ന് പറയുന്നത് ജയ്ക്ക് ബാലകുമാറാണ്. ജയ്ക്ക് ബാലകുമാർ പ്രൈസ് വാട്ടർ കൂപ്പറിന്റെ ഒരു ഡയറക്ടറാണ്. ഇവിടെ എന്താണ് നമ്മൾ കൂട്ടി വായിക്കേണ്ടത്? കേരളത്തിൽ നടന്ന ഇന്റർനാഷണൽ കള്ളക്കടത്തിൽ സ്വപ്നയെ ഇവിടെ കൊണ്ട് നിയമിച്ചു. ഡോളർ കടത്തിനും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് നിയമിച്ചവരിൽ ഒന്നാം പ്രതി എന്ന് വരുന്നത് വീണ വിജയനാണെന്ന് തെളിയുകയാണ്. ഈ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുടെ ചെയർമാനായിരുന്നു ഈ ഭൂലോക തട്ടിപ്പുകാരനായ ഇന്റർനാഷണൽ ക്രിമിനലായ പിടികിട്ടാപ്പുള്ളിയായ ജയിലിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു പോയ ജയിലിൽ നിന്ന് പരോളിലിറങ്ങി പിന്നെ പിടികൊടുക്കാതെ മുങ്ങി നടക്കുന്ന ഡെന്നി തോമസ് ചെമ്പഴ. ഈ ഡെന്നി തോമസ് ചെമ്പഴ പിണറായി വിജയൻ്റെയും വീണ വിജയൻ്റെയും സുരക്ഷിത വലയത്തിലാണെന്ന് ക്രൈം പറഞ്ഞപ്പോൾ അത് പലർക്കും മനസ്സിലായിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ വ്യക്തമായ കൃത്യമായ തെളിവുകളാണ് ക്രൈം പുറത്തുവിടുന്നത്. അതായത് ഡെന്നി തോമസ് ചെമ്പഴ പിണറായി വിജയന്റെ വിദേശത്തെ എല്ലാ ഇടപാടുകളും നേതൃത്വം കൊടുക്കുന്ന ഇന്റർനാഷണൽ ക്രിമിനലാണ്. പല ഇടപാടുകളെയും എല്ലാ കാര്യങ്ങളും വിദേശത്ത് വെച്ചാണ് നടക്കുന്നത്.
വീണ വിജയന് വിദേശത്ത് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും വിദേശത്ത് നടക്കുന്ന എല്ലാ തരത്തിലുള്ള ഇടപാടുകളിലും കമ്മീഷൻ കിട്ടുന്ന പണവും അല്ലാതെ കിട്ടുന്ന പണവുമെല്ലാം കൃത്യമായി സുരക്ഷിതമായി ഓരോ പ്രോജക്റ്റുകളിൽ എത്തിച്ച് നിക്ഷേപിച്ച് സുരക്ഷിതമാക്കുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ് ഡെന്നി തോമസ് ചെമ്പഴ. ഈ ഡെന്നി തോമസ് ചെമ്പഴയെക്കുറിച്ച് കരിച്ചേരി അനൂപ് പ്രൈം മിനിസ്റ്റർ കൊടുത്ത കത്തിൽ കൃത്യമായി വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം ചൈനാചാരനാണ് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ആദ്യം പറഞ്ഞിട്ടുള്ളത് അനൂപിനെ വിശ്വസിപ്പിച്ചിരുന്നത് എന്തായിരുന്നു, അനൂപിനെ വിശ്വസിപ്പിച്ചിരുന്നത് മൊസാദ് ഏജൻ്റാണ് എന്നായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിലായി 4 വർഷക്കാലം അനൂപ് കരിച്ചേരി ഇദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുകയും ഇദ്ദേഹത്തിൻ്റെ രഹസ്യങ്ങളെല്ലാം കണ്ടെത്തുകയും ചെയ്തപ്പോൾ അനൂപ് കരിച്ചേരിയെ കൊല്ലാൻ വേണ്ടി ശ്രമം നടന്നിരുന്നു എന്ന് അനൂപ് കരിച്ചേരിയെ പ്രൈം മിനിസ്റ്റർ അയച്ച കത്തിൽ പറയുന്നുണ്ട്. അത് വളരെ ഗുരുതരമായ കാര്യമാണ്. അതിനുശേഷം അദ്ദേഹം 50 ലക്ഷം രൂപ ഓഫർ ചെയ്യുകയാണ് അനൂപ് കരിച്ചേരിക്ക്. 50 ലക്ഷം രൂപ അതോടൊപ്പം തന്നെ മാസത്തിൽ 50,000 രൂപ വരുമാനവും തരാമെന്ന് പറഞ്ഞ് അനൂപ് കരിച്ചേരിയെ കയ്യിലെടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഓഡിയോ ആണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നത്. ഡെന്നി തോമസ് ചെമ്പഴ സംസാരിക്കുന്നതിൻ്റെ റെക്കോർഡാണ്, ഫോൺ സംഭാഷണമാണ്, അനൂപുമായി സംസാരിക്കുന്നതിൻ്റെ ഫോൺ സംഭാഷണമാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. കാരണം അനൂപ് കരിച്ചേരി ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്നറിഞ്ഞതോടെ അനൂപ് കരിച്ചേരിയെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടും അത് നടക്കാതെ വന്നപ്പോൾ പിന്നെ പണം കൊടുത്ത് സ്വാധീനിച്ച് അനൂപ് കരിച്ചേരിയെ ഒതുക്കാം, എന്നിട്ട് അദ്ദേഹം മൊസാദ് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നതിൻ്റെയും വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെയും 16 വയസ്സുള്ള കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിൻ്റെയും എല്ലാ രഹസ്യങ്ങളും തെളിവുകളുമുള്ള അനൂപ് കരിച്ചേരിയെ നിശബ്ദനാക്കാൻ വേണ്ടി 50 ലക്ഷം രൂപ ഓഫർ ചെയ്തതിൻ്റെ 50,000 രൂപ ഓരോ മാസം കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ രേഖയായ ഓഡിയോയാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. ഒറ്റ സെന്റിൻ്റെ അടുത്തും തലോനിക്കരുത്. കാരണം 50 സൈഡ് നിനക്ക് മാന്യമായിട്ട് നിന്റെ സ്വന്തം ചേട്ടൻ തരുന്ന പൈസ 50,000 ഉണ്ട്. ഒരു മരണം വരെ നിനക്ക് ഒരിക്കലും കണക്ക് വരേണ്ട ആവശ്യം ലോകത്തോടില്ല. ഉണ്ടെങ്കിൽ എന്നോട് വന്നിട്ട് പറയാന്ന് പറഞ്ഞാൽ എനിക്ക് തരുന്ന മനസ്സന്തോഷം പോരെ. അത്ര പിന്നെ ഞാൻ ഇത്രയും പണം ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ എത്രയോ കോടികൾ കൊടുത്തിട്ടാ ഈ ഇനാം പേറ്റികളെല്ലാം പോറ്റി ഇതിനെല്ലാത്തിനും കൂടി നോക്കുന്നതിന്റെ പൈസയാണ് നിനക്ക് 50. ധൈര്യമായിട്ട് നീ മാന്യതയോട് കൂടി ആ 50,000 പറഞ്ഞാൽ നിന്റെ അധ്വാനം അതിന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ളതെന്ന് നീ വിചാരിച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടെ നീ ആ 50,000 രൂപയുള്ള ഭക്ഷണം ഒരപമാനമില്ല എന്നിട്ട് അത്ര ഹൃദയം അതിന് സന്തോഷത്തോടെ നിന്റെ ജേഷന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഡെന്നി ചെമ്പഴ തരുന്ന പൈസയാണ്, അത്ര സന്തോഷത്തോടെ തരുന്ന പൈസയാണ്. നീ ആ പൈസ അതുകൊണ്ടുള്ള കൊടുക്കുന്ന ഭക്ഷണമാണ് നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പർ പോഷകമായ നല്ലൊരു പോഷകമാണെന്ന് വിചാരിച്ചു ഈ 50,000. കാരണം ഇതിന് നല്ലൊരു പൈസ കിട്ടില്ല, ഹൃദയം നിറഞ്ഞ ഒരാൾ നമുക്ക് തരില്ല. മനസ്സിലായോ? അപ്പം നീ അതുകൊണ്ട് ഒരുത്തനും ഈ എന്റെ 50,000 നീ തേടരുത്. പിന്നെ അതിനിടയിൽ കൂടെ അവര് പിന്നെ നീ ബിസിനസ് ചെയ്യാൻ യു കെ എംബി നിനക്ക് 3 ഷെയർ നീ മേടിച്ചിരിക്കണം കൃത്യമായിട്ട്. അപ്പൊ നിനക്ക് ആവശ്യത്തിൽ കൂടെ ഫണ്ട് വരികയാണെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി, സാർ ഇത്രയും ഫണ്ടായി നിപ്പാറ് തരണ്ടെന്ന്. അത്രയേ ഉള്ളൂ, അല്ലാതെ ഒരു കാരണവശാലും നിനക്ക് വരുമാനത്തിന് വേണ്ടിന്ന് പറഞ്ഞ നീ അമ്മമാരുടെ മുമ്പിൽ ഈ കമലിന്റെ മുമ്പിലോ ഒരുത്തിന്റെ മുമ്പിലും നീ കൈകൂപ്പണ്ട. അവരോട് പറയാം എനിക്ക് പൈസ വേണ്ട ഞാൻ, പക്ഷെ നീ ഞാൻ തരുന്നതെന്ന് പറയുകയും ചെയ്യരുത്. മനസ്സിലായോ? ഇപ്പൊ കമലിനറിയാം, പക്ഷെ കമലിനോടും പറയാം ഞാൻ അത് മേടിക്കാതിരിക്കും, ചിലപ്പോൾ മേടിക്കാതിരിക്കും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് വേറെ എന്തായാലും കഞ്ഞി കുടിക്കാനുള്ള വരുമാനം ഉണ്ടെന്ന് കഴിയുന്നത്ര ഇനി അവനിൽ നിന്ന് അത് മറക്കുക. കാരണം അത് മറച്ചില്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ നിനക്ക് അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ നിനക്ക് 50 തരുന്നു എന്ന് പറയുന്ന സംഭവം അത് നിനക്കും എനിക്കും ഇവിടെ രഹസ്യമായിട്ട് നിൽക്കണം. നീ പൊട്ടിക്കരുത്. ഈ പറയുന്ന ഓഡിയോ എന്ന് പറയുന്ന 2018 ഓഗസ്റ്റ് മാസത്തിലെ ഓഡിയോ ആണ്. ഈ ഓഡിയോ വളരെ ക്ലിയർ ആണ്. ഡെന്നി തോമസ് ചെമ്പഴ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ള ഒരു ഇന്റർനാഷണൽ ചാരന, ഇന്ത്യയെ തകർക്കാൻ ശക്തിയുള്ള, പിണറായി വിജയനോടൊപ്പം ചേർന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന, പിണറായി വിജയൻ നടത്തുന്ന എല്ലാ തട്ടിപ്പുകളും മാഫിയ പ്രവർത്തന കൂട്ടാളിയായ, ഒരു അസാധാരണ കഴിവുള്ള, ആയുധ ഇടപാടിലെല്ലാം പങ്കാളിയായ ഒരു ഇന്റർനാഷണൽ ചാരനാണ് ഡെന്നി തോമസ് ചെമ്പഴ എന്ന് വ്യക്തമാണ്. ഈ കാര്യം അനൂപിന് അറിയാമെന്നിരിക്കെ അനൂപ് ഇത്തരം ഓഫറുകളിലൊന്നും യാതൊരു തരത്തിലും പ്രലോഭനങ്ങളിലൊന്നും വഴങ്ങാതെ രാജ്യമാണ് വലുത്, ഇനി എൻ്റെ രാജ്യത്തെ ഒറ്റുകൊടുത്തുള്ള ഒരു പരിപാടിക്ക് ഞാൻ തയ്യാറല്ല എന്ന് കൃത്യമായി വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം ഇതേ ഓഫറുകളെല്ലാം നിരാകരിച്ചതോടെ 2018 ഓഗസ്റ്റ് മാസത്തിൽ ഡെന്നി തോമസ് ചെമ്പഴയുമായി എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചതോടെ ഈ തെളിവുമായി ഇരിക്കുന്ന അനൂപ് എല്ലാ കാലത്തും ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ കൊല്ലാനും
അണിട്രാപ്പിൽപ്പെടുത്താനും പലതരത്തിൽ നശിപ്പിക്കാനും ഈ ഡെന്നി തോമസ് ചെമ്പഴ ശ്രമിക്കുകയുണ്ടായി. എന്നാൽ അതിൽ നിന്ന് ദഗ്ധമായി രക്ഷപ്പെട്ട അനൂപ് ഇപ്പോൾ പ്രൈം മിനിസ്റ്റർക്ക് പരാതി കൊടുത്തതോടെ ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായി മാറുകയാണ്. ഇതിൻ്റെ അവസാനം എത്തിച്ചേരുന്നു പിണറായിയിലേക്കും അതേപോലെ വീണ വിജയനിലേക്കുമാണ് എന്നുള്ള സത്യമാണ് നമ്മളിവിടെ തിരിച്ചറിയുന്നത്. അതായത് നമ്മൾ കാണുന്ന പിണറായി വിജയനല്ല, നമ്മൾ കാണുന്ന വീണ വിജയനല്ല, ഇവരൊക്കെ ഇൻ്റർനാഷണൽ ക്രിമിനലുകളുമായി അഭേദ്യ ബന്ധമുള്ള രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ എല്ലാ കഴിവുമുള്ള ആളുകളാണെന്ന് തെളിയിക്കുന്നതിൻ്റെ രേഖകളാണ് ഞങ്ങൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് വീണ വിജയനും പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയെ കയ്യിലെടുത്ത് അമ്മാനമാടിക്കൊണ്ട് ഒരു സർക്കാർ കയ്യിലെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ഓഫീസും ക്ലിഫ് ഹൗസിലും താമസിച്ചുകൊണ്ട് ഈ രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അവർ ഇതിനു വേണ്ടിയിട്ട് പണം പല വിധത്തിൽ ഉണ്ടാക്കുന്നു. രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നതിൽ കോടാനുകോടി രൂപ കിട്ടില്ലേ, പിണറായി വിജയന് ഇവിടുന്ന് പണം കിട്ടി എന്നുള്ളതിന് പിണറായി വിജയൻ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. നമുക്കറിയാവുന്നതാണ് 1,000 കോടി രൂപയൊക്കെ വീണ വിജയൻ്റെ ഓരോ പദ്ധതികൾക്ക് വേണ്ടി പുതിയ പ്രോജക്റ്റ് തുടങ്ങാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ പണം എവിടുന്നാണ് കിട്ടുന്നത് എന്ന് വ്യക്തമാക്കാൻ കൃത്യമായി അറിയിക്കണ്ടേ? ഈ സ്വപ്ന സുരേഷിനെ അറബിക് അറിയാമെന്നും എല്ലാ ഭാഷകൾ അറിയാമെന്നും നയതന്ത്ര സ്ഥാപനങ്ങളുമായിട്ടും അറബികൾ രാജ്യങ്ങളുമായിട്ടും ഒഫീഷ്യൽസുമായിട്ടൊക്കെ നല്ല ബന്ധമാണെന്നും മനസ്സിലാക്കി അത്തരം ഒരാളാണ് ഇത്തരം തട്ടിപ്പുകൾ നടത്താൻ ഏറ്റവും മുഖ്യമന്ത്രി ഓഫീസിൽ ആവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രൈസ് വാട്ടർ കൂപ്പർ വഴി വീണ വിജയൻ അവരെ നിയമിച്ചിട്ടുള്ളത്. അപ്പം ഇതൊക്കെ വളരെ കൂട്ടി വായിക്കുമ്പോൾ പിണറായി വിജയൻ അതേപോലെ വീണ വിജയൻ എല്ലാം തന്നെ, അതായത് മുഹമ്മദ് റിയാസിന്റെ ഭാര്യ വീണ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൾ പിണറായി വിജയന്റെ മകളും സാധാരണ ഒരു ക്രിമിനലുകളല്ല, അന്താരാഷ്ട്ര ലെവലിലുള്ള ക്രിമിനലുകളാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവങ്ങൾ. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ ഞെട്ടിക്കുന്ന പുതിയ സംഭവങ്ങൾ അടുത്ത എപ്പിസോഡിൽ വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നില്ല, ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും പിണറായി വിജയൻ, വീണ വിജയൻ, അതോടൊപ്പം തന്നെ ഡെന്നി തോമസ് ചെമ്പഴ. നമസ്കാരം.